ഹലോ, അസ്സലാമു അലൈക്കും ബീഗംസ് കിച്ചൻ. ഞാനിന്നിവിടെ ഒരു വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഞാനീ വാഴക്കൂമ്പ് കുറച്ച് വലിയ വാഴക്കൂമ്പ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറമെയുള്ള ആ ചുവന്ന കളറിലുള്ള ആ ഭാഗമൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ആ ഉള്ളിലുള്ള ഇത് കണ്ടോ, വെള്ള കളറിൽ ചെറിയ ചെറിയ നീളത്തിൽ കാണുന്നില്ലേ, അത് നമുക്ക് അതാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് വേണ്ടത് കേട്ടോ. അത് കളയരുത്, അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുവന്ന കളറിലുള്ളത് അത് ആ പോളയൊന്ന് നമുക്ക് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അത് നമുക്ക് കളയാനുള്ളതാണ് കേട്ടോ, അത് മാറ്റി വയ്ക്കണം. ഇപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുവന്ന കളറിൽ കാണുന്നത് മുഴുവനും നമ്മളിങ്ങനെ കളയുക കേട്ടോ. പിന്നെ അവസാന ഉള്ളിൽ വെള്ള കാണുന്നവരെ നമുക്കിതൊന്ന് എടുത്ത് മാറ്റണം. പിന്നെ വെള്ള കാണുമ്പോൾ അത് മാറ്റണ്ട, അത് നമുക്ക് അവസാനം കുറച്ച് ചെത്തി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതാണ്ടോ, ഇതങ്ങനെ എടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് കളറിൽ നീളത്തിലുണ്ടാവും, അതും കൂടി ഒന്നും കളയാനുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് തോരൻ വെക്കാനായിട്ട് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര കഷ്പായിരിക്കും. അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ഫുള്ളായിട്ട് എടുത്തു എന്ന് വെച്ചിട്ട് അങ്ങനെ അരിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുൻപിലത്തെ ചെറിയൊരു ഇതും കളഞ്ഞിട്ട് ഉള്ളിലൊരു ഇതാണ്ടോ, ഇതാണ് നമുക്ക് കളയാനുള്ള സാധനം. ഈ രണ്ട് സാധനവും കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ, ഈ തോരൻ വെക്കാനായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കുക, അതെടുക്കുക, നീളത്തിൽ ആ ഉരുണ്ടിട്ട് അതും കൂടി എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് വേണം കേട്ടോ, അത് മാത്രം കളഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് മുമ്പ് ഈ ഇതൊക്കെ റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ കയ്യൊക്കെ ഭയങ്കര കറുപ്പ് കളറാവും, കയ്യെല്ലാം ഒരു കറുപ്പിടിച്ച പോലെ ആവും കേട്ടോ കയ്യെല്ലാം. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവി കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നേരാക്കി എടുക്കുക. പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ കുറച്ച് എല്ലാം നേരാക്കി നേരാക്കി ഉള്ളിൽ കാണുന്ന ചെറിയൊരു കൂമ്പാണ് കേട്ടോ വാഴക്കൂമ്പ്. ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ, ഇങ്ങനെ അരിഞ്ഞ് ചെത്തിയിട്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ കൊത്തി 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 ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വാഴക്കൂമ്പ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്തതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുക കേട്ടോ. ഇത് കറപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്, മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഉള്ളിലത്തെ ആ കറുപ്പൊക്കെ എടുത്ത് കളയുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം അരിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാന്ന് ഇരുന്നാൽ അങ്ങനെ കറുപ്പ് കളറാവും കേട്ടോ, ഈ കൂമ്പ് അങ്ങനെ കറുപ്പ് കളറാവും. അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾ വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ ഇത് കറുപ്പ് കളറാവില്ല, ഈ കറകളൊക്കെ പോകാനാണ് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതാ അപ്പോൾ ഞാനെല്ലാം മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം, രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് തോരൻ വെക്കാനായിട്ട് പോകണം. അതിന് മുമ്പ് ഉള്ള ഈ ഇൻഗ്രീഡിയൻസ് ആണ്, തോരൻ വെക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. രണ്ട് വേലിയുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് സ്പൂണ് കടലപ്പരിപ്പ്, രണ്ട് ഒന്നോ രണ്ടോ സ്പൂണ് ഉഴുന്നെടുക്കുക. അതുപോലെ കുറച്ച് വറ്റൽമുളകും എടുക്കുക, രണ്ട് പച്ചമുളക്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് തേങ്ങാ ചിരകിയതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് പിടി തേങ്ങാ ചിരകിയത് എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. ഓയിലിനേക്കാളും ഈ വാഴക്കൂമ്പ് തോരനൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ടിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഈ വലിയുള്ളി ഒന്ന് പൊടിയായി കട്ട് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണ് വേണം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വറ്റൽ മുളക് ഒന്ന് പിച്ചിട്ടിട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഫ്ലെയിം കുറവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചിരകിയത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ ചിരകിയതും അതുപോലെ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നിപ്പോൾ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും ഇല്ലെങ്കിലും ഈ തേങ്ങ ചിരകിയതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉള്ളി, പച്ചമുളക്, കടുക്, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് അങ്ങനെയും വയ്ക്കാം കേട്ടോ ഈ വാഴക്കൂമ്പ് തോരൻ. പക്ഷേ തേങ്ങയും ഈ പരിപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഈ വാഴക്കൂമ്പ് മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വെച്ചില്ലേ, അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ ഗ്ലാസും കുറവാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ആവിയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഫ്ലെയിം കുറവാക്കി വയ്ക്കുക, ഒന്ന് ഇടയ്ക്ക് ഒന്ന് കൂട്ടി വയ്ക്കുക, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാഴക്കൂപ്പ് തോരൻ. നല്ലതുമാണല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ, നല്ലതല്ലേ കഴിക്കുന്നതെല്ലാം. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ വാഴക്കൂമ്പെല്ലാം. കുറച്ച് നേരാക്കണം, അത്രയേ ഉള്ളൂ. എന്നാലും ഇത് കറിയൊക്കെ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ തേങ്ങാ ചിരകിയതും കടലപ്പരിപ്പും ഉഴുന്നും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെ ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. എപ്പോഴും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഞാനിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വറ്റൽ മുളകും പച്ചമുളകും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ഇലയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാഴക്കൂമ്പ് തോരൻ. ഇങ്ങനെ കഴിക്കുമ്പോൾ ചോറിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് ഇങ്ങനെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള വാഴക്കൂമ്പ് തോരൻ നമുക്കിങ്ങനെ റെഡിയാക്കിയെടുക്കാം. ഇത് അറിയാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ നല്ല ടേസ്റ്റുള്ള വാഴക്കൂമ്പ് തോരനാണിത്. താങ്ക് യു.